വലിയ പെരുന്നാൾ അവധി ദിനങ്ങളുമായി ബന്ധപ്പെട്ട് അവധി എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് എല്ലാവർക്കും ഉണ്ട്. ചിലർ നാട്ടിലേക്ക് പോയി സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ, മറ്റു ചിലർ യു എക്ക് പുറത്ത് നല്ല ഡെസ്റ്റിനേഷനുകൾ തിരഞ്ഞെടുത്ത് യാത്ര പോകാൻ പ്ലാൻ ചെയ്തവരുണ്ട്, ചിലർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ടതാണ്, അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ കോവിഡ് കേസുകൾ മിക്ക രാജ്യങ്ങളിലും ഉയരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ പേരും സ്റ്റേക്കേഷൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ്. യു എയിലെ ഹോട്ടൽ രംഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കണക്ക് നൽകുന്നത്. ഹോട്ടൽ പ്രൈസുകൾ ഇപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വളരെ കൂടി വരുന്നു എന്നുകൂടി ഈ കണക്ക് പറയുന്നു. ഹോട്ടൽ പ്രൈസുകൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് വളരെ കൂടി വരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഹോട്ടൽ രംഗവുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകൾ. ജൂലൈ 8 മുതൽ ജൂലൈ 11 വരെ, തിങ്കളാഴ്ച വരെയാണ് യു എയിലെ 4 ദിവസത്തെ സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും അവധി ദിനങ്ങൾ. കൂടുതൽ പേരും സ്റ്റേക്കേഷൻ പ്രിഫർ ചെയ്യുന്നു. കോവിഡ് സാഹചര്യങ്ങളെ തുടർന്ന് രാജ്യത്തിന് പുറത്തേക്ക് ട്രാവൽ ചെയ്യാൻ പലരും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുള്ള പദ്ധതികൾ പലരും ഡ്രോപ്പ് ചെയ്യുന്നു എന്നാണ് ഹോട്ടൽ രംഗം തന്നെ പറയുന്നത്. സ്റ്റേക്കേഷനുമായി ബന്ധപ്പെട്ട് യു എയിലെ ഹോട്ടലുകൾ നൽകുന്ന ഓഫറുകളെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അന്ന് കുറേ ഓഫറുകളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ 2-3 ഓഫറുകൾ കൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ജുമൈറ 5 പാം ജുമൈറയിൽ 4 ദിവസത്തെ താമസം 3 ദിവസത്തെ പണം കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. 3719 ദിറത്തിൽ നിങ്ങൾക്ക് ഈ പാക്കേജ് കിട്ടും. എമിറേറ്റ്സ് പാലസ് അബുദാബിയിൽ 2 നൈറ്റ് സ്റ്റേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 2600 ദിറമാണ് റൂമിന് നൽകേണ്ടത്. അവരുടെ കോറൽ റൂമുകളാണ് ഈ പാക്കേജിൽ അവൈലബിൾ ആവുക എന്നുകൂടി റിപ്പോർട്ട് പറയുന്നു. റാസൽ ഖേമയിൽ 5-സ്റ്റാർ ഇൻ്റർ കോണ്ടിനെൻ്റൽ റിസോർട്ടിൽ 2 നൈറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 915 ദിർഹമാണ് പെർ പേഴ്സൺ. അങ്ങനെ കുറേ ഓഫറുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കോവിഡ് സാഹചര്യങ്ങൾ സ്റ്റേക്കേഷനായി കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് യു എയിലെ ഹോട്ടൽ രംഗം വിവരിക്കുന്നത്. ബ്രിസ്ബേണിലേക്ക് പോയ എമിറേറ്റ്സിൻ്റെ വിമാനം ചില സാങ്കേതിക തകരാറുകൾ വഴിമധ്യ ദൃശ്യമായി എങ്കിലും സാഹചര്യങ്ങൾ വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത പൈലറ്റുമാർ വിമാനം സുരക്ഷിതമായി ഡെസ്റ്റിനേഷനിൽ ഇറക്കി എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുബായിൽ നിന്ന് ബ്രിസ്ബേണിലേക്ക് പോയ വിമാനമാണ്. യാത്രാമധ്യത്തിൻ്റെ ഒരു ടയർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിമാനത്തിൻ്റെ ബോഡിയുടെ അടിഭാഗത്തൊരു ദ്വാരമുണ്ടാവുന്നു. ഈ പ്രശ്നം അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. എങ്കിലും സാഹചര്യങ്ങൾ വളരെ സമർത്ഥമായി പൈലറ്റുമാരും വിമാന ജോലിക്കാരും കൈകാര്യം ചെയ്തു. ബ്രിസ്ബേണിൽ സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തു എന്ന് എമിറേറ്റ്സിൻ്റെ അറിയിപ്പിൽ പറയുന്നു. യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്നും ഇവരെ കൃത്യമായി ഇവാക്വേറ്റ് ചെയ്തു എന്നും എമിറേറ്റ്സിൻ്റെ ഈ അറിയിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഫിജേറ പോലീസ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അതിനെക്കുറിച്ചാണ് ഇനി ഗൾഫ് സ്റ്റോറീസ് പറയുന്നത്. സേഫ് സമ്മർ വിതൗട്ട് ഡ്രോണിംഗ് എന്ന പേരിൽ ഫിജേറ പോലീസ് ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് ഇത്. ബീച്ചുകളിലുണ്ടാവുന്ന മുങ്ങിമരണമടക്കമുള്ള പ്രതിബന്ധങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിലാണ് ഈ സേഫ് സമ്മർ വിതൗട്ട് ഡ്രോണിംഗ് എന്ന ക്യാമ്പയിൻ ഫിജേറ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. വിവിധ ഭാഷകളിൽ ലഘുലേഖകളടക്കമുള്ള സന്ദേശങ്ങളടക്കമുള്ളവ ആളുകൾക്ക് നൽകുന്നുണ്ട്. കുട്ടികളുമായി ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ലൈഫ് ജാക്കറ്റ് ഒഴിവാക്കരുത് എന്നുള്ള നിർദ്ദേശം, ഒപ്പം സൺസെറ്റ് കഴിഞ്ഞ് സ്വിം ചെയ്യരുത്, അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുണ്ട്. വളരെ വിപുലമായി ഈ ക്യാമ്പയിൻ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഫിജേറ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയിലെ വിദേശ കുടുംബങ്ങളുടെ ഇഖാമയുമായി ബന്ധപ്പെട്ടൊരു അറിയിപ്പാണ് ഇനി നമ്മൾ പറയുന്നത്. സൗദി അറേബ്യയിൽ ഒരു വിദേശ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ ഗൃഹനാഥൻ്റെ മതമല്ല ഭാര്യയ്ക്കെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ഇഖാമ വേണം എന്നാണ് സൗദി പാസ്പോർട്ട് വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതായത് വിദേശിയായ ഗൃഹനാഥന് തൻ്റെ ഭാര്യയെയും മൈനറായ കുട്ടികളെയും തൻ്റെ റെസിഡൻസി പെർമിറ്റിന് കീഴിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഭാര്യയുടെ മതം വേറെയാണെങ്കിൽ, റിലീജിയൻ വേറെയാണെങ്കിൽ, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ഇഖാമ തന്നെ വേണം എന്ന് ഇത് നിഷ്കർഷിക്കുന്നു. 500 സൗദി റിയാലാണ് ഇതിന് ചെലവ് വരിക എന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളിയുടെ റെസിഡൻസി പെർമിറ്റ് അനുവദിക്കുന്നത് ഇനി ആപ്പ് മുഖേനയായിരിക്കും എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. സഹേൽ ആപ്പ് എന്നാണ് ഇതിൻ്റെ പേര്.
ഈ ആപ്പ് മുഖേന ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് കുവൈറ്റ് പറഞ്ഞിരിക്കുന്നത്. കുവൈറ്റിലെ പ്രമുഖ ഫോട്ടോഗ്രാഫർ ഗഫൂർ മൂടാടിയുടെ നിര്യാണ വാർത്തയും നമുക്കിന്ന് ഷെയർ ചെയ്യാനുണ്ട്. 51 വയസ്സാണ്. ന്യൂസ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ വളരെ സുപരിചിതനായ വ്യക്തിയാണ് അദ്ദേഹം. സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സജീവമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഗഫൂർ മൂടാടിയെന്ന് സുഹൃത്തുക്കൾ പരിചയപ്പെടുത്തുന്നു. ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു. നമസ്കാരം.